الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لمثل هذا فليعمل العاملون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ومعنى بدل السعادات كلي علماء كلي معنى صحوذر المالي ومعنى بدل സീദ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ അനുസ്മരിച്ചും കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. മഹാനായ തങ്ങൾ സീദ് ആയതിനോട് കൂടെ ഒരു ആലിമായിരുന്നു, നല്ല സൽസ്വഭാവിയും ആയിരുന്നു. കുറേ കാലങ്ങളായി ഞങ്ങൾ തമ്മിൽ പരിചയം. പൊസോട്ട് പള്ളിയിൽ വന്ന് മുദല്ലിസായ ആ കാലം മുതൽക്കേ വഫാത്ത് വരെ മഹാനായ തങ്ങളുമായുള്ള ബന്ധം ഉണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തു. നമ്മെ ഇന്ന് വിട്ടുപിരിഞ്ഞ് അവര് പോയെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ അവനക്ക് സാധിക്കുന്നില്ല. മരിച്ചാൽ പിന്നെ നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. നോമ്പിടിക്കാനോ ഖുർആൻ ഓതാനോ ദിക്ര് ചൊല്ലാനോ സദഖ ചെയ്യാനോ ഹജ്ജോ ഉംറയോ ചെയ്യാനോ ഒന്നിനും സാധിക്കുന്നില്ല. മരണത്തോട് കൂടി എല്ലാ അമലും നിന്നുപോയി, പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോളോ നിസ്കരിച്ചിട്ട് കൂലി കിട്ടാൻ, നോമ്പോര് കൂലി കിട്ടാൻ ഇല്ല. അത് കഴിഞ്ഞ കാലത്ത് ചെയ്തത് മാത്രമാണ്. പക്ഷെ ചില കാര്യങ്ങൾ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചാൽ മരിച്ചതിന് ശേഷവും കബറിലേക്ക് ഇങ്ങനെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് ഒരു ഹദീസിൽ ഒരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. വേറെയും കുറെ ഉണ്ട് മറ്റ് ഹദീസുകളിലൊക്കെ. മൂന്ന് കാര്യങ്ങൾ ഒഴികെ ആ മൂന്ന് കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ കബറിലേക്ക് ഇങ്ങനെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഒന്ന് സദഖത്തും ജാരിയ. ഒരു സദഖ ചെയ്താൽ ആ സദഖ അവിടെ ബാക്കിയായി, ക്യാമത്ത് നാളെ വരെ അതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനെ ഉലമാക്കൾ പറഞ്ഞ വഖഫ്. വഖഫ് ചെയ്യുക. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? വഖഫ് എന്ന് പറഞ്ഞാല് ഒരു വസ്തു, ആ വസ്തു ബാക്കിയാവനോട് കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുവിനെ അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടി
പ്രതീകമാക്കി വെക്കുക, വഖഫാക്കി തടഞ്ഞു വെക്കുക. വസ്തു നശിക്കലുകൊണ്ട് ഉപയോഗമുള്ള വസ്തു, നശിക്കാതെ ഉപയോഗമുള്ളതും. ഉദാഹരണം, സോപ്പ് വഖഫ് ചെയ്താ പറ്റുകയില്ല. എന്താ സോപ്പിന്റെ ഉപയോഗം? സോപ്പ് നശിക്കലുകൊണ്ടാണ്. സോപ്പ് കുളിക്കുന്ന സോപ്പോ തുണി കഴുകുന്ന സോപ്പോ അത് കലങ്ങണം. കലങ്ങിട്ട് മേലെല്ലാം നേരെയാവണം, എന്നാലേ അത് സോപ്പാവും. സോപ്പ് കലങ്ങുന്നില്ല, ഒരു മരത്തിന്റെ കഷ്ണം പോലെയായാല് അതിന് ഉപയോഗമില്ല. അപ്പൊ സോപ്പിന്റെ ഉപയോഗം എന്താണ്? അതിന്റെ തടി നശിക്കല് കൊണ്ടാണ്. അതേപോലെ എണ്ണ, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ, എണ്ണ പള്ളിക്ക് വഖഫ് ചെയ്താ പറ്റുകയില്ല. എന്താ എണ്ണന്റെ ഉപയോഗം? എണ്ണ കത്തിയിട്ട് അങ്ങനെ തീരല് കൊണ്ടാണ്, അത് വഖഫ് ചെയ്യാൻ പറ്റുകയില്ല. വഖഫ് ചെയ്യുന്ന വസ്തു അതിന്റെ തടി ബാക്കിയാവുന്നതാവണം. തടി ബാക്കിയാവലോട് കൂടെയുള്ള ഉപയോഗം. മൈക്ക്, മൈക്ക് അങ്ങനെ തന്നെ നിലനിൽക്കണം. എന്ന് പറഞ്ഞാല് നമ്മളെ ഉപയോഗം എന്തല്ല, മൈക്കിനെ തയച്ചും കൊണ്ടല്ല. നമ്മളെ ഉപയോഗം അതിനെ മുമ്പിൽ വെച്ചിട്ട് സംസാരിക്കാം. മൈക്കിനൊന്നും അതുകൊണ്ടെന്നില്ല, കേടില്ല. മൈക്ക് തയഞ്ഞിട്ട് പോകുന്നില്ല. പിന്നെ കാലപ്പഴക്കം കൊണ്ട് എന്നിങ്ങനെ ഇഷ്ടമെന്നല്ലാതെ നമ്മളെ ഉപയോഗം കൊണ്ട്, ഉപയോഗം നശിപ്പിക്കൽ കൊണ്ടല്ല, സോപ്പ് പോലെയല്ല. അപ്പൊ വഖഫ് തടി അയിന് ബാക്കിയാവുന്ന ഒരു വസ്തുവിനെ അല്ലാഹുവിന്റെ ദീനിൽ തടഞ്ഞു വെക്കുക, ഇതാണ് വഖഫ്. അത് എന്ത് വഖഫ് ചെയ്യാ? പള്ളി വഖഫ് ചെയ്യാം, മദ്രസ വഖഫ് ചെയ്യാം, മരം നട്ടിട്ട് എവിടെ വഴിയിൽ ജനങ്ങൾക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ട് അതിനെ തണല് കൊള്ളാൻ വേണ്ടി വഖഫ് ചെയ്യാം, ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കിണർ കുഴിച്ചിട്ട് വഖഫ് ചെയ്യാം. ഇങ്ങനെയാണ് വഖഫ്. ഈ വഖഫ് ഒരു മനുഷ്യൻ ചെയ്താൽ ആ മനുഷ്യൻ മരിച്ചു പോയാലും ഈ വഖഫ് സ്വത്ത് ഏതെല്ലാം കാലത്ത് ബാക്കിയുണ്ടോ ആ കാലത്തെല്ലാം ആ ചെയ്ത മനുഷ്യന്റെ കബറിലേക്ക് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് മഹാനായ തങ്ങൾ ഇവിടെ ചെയ്തു വെച്ചു. പള്ളി ഉണ്ടാക്കി, മദ്രസയുണ്ടാക്കി, അതായത് ദീനിന്റെ സ്ഥാപനമുണ്ടാക്കി. ഇത് ഇന്നോ നാളെയോ നിർത്തേണ്ടത് ഇരിക്കുന്ന സ്ഥാപനമല്ല, ഖിയാമത്ത് നാള് വരെ നിലനിൽക്കണം. അത് നിലനിർത്തുന്ന പണി ആരുടേതാണ്? മഹാനായ തങ്ങൾ ചെയ്തു വെച്ചു. പിൻഗാമികളുടെ പണിയാണ് അതിനെ നിലനിർത്തേണ്ടത്. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉലമാക്കളും സാദാത്തുക്കളും പൊതുജനങ്ങളും എല്ലാവരും കൂടി ഇത് നിലനിൽക്കാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. ആദ്യം ഇതിനെ വഖഫ് ചെയ്ത ആൾ, ഇതിനെ ഉണ്ടാക്കിയ ആൾ, ഈ പള്ളി, ഈ ദീനി സ്ഥാപനം, ആ ഉണ്ടാക്കിയ ആൾക്ക് ഇവിടെ എന്നെല്ലാം ഈ പള്ളിയിൽ ആളുകൾ നിസ്കരിക്കുന്നു, നിസ്കരിച്ചില്ല അവിടെ തന്നെ പള്ളി ബാക്കി. എന്നാലും ഇവിടെ ഈ സ്ഥാപനം, ദീനിന്റെ സ്ഥാപനം ഇവിടെ ഏതെല്ലാം കാലത്ത് ആളുകൾ പഠിച്ചു കൊണ്ടിരിക്കുന്നു ആ കാലത്തൊക്കെ മഹാനായ തങ്ങളവർകളുടെ കബറിലേക്ക് ഇതിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യം, മൂന്ന് കാര്യങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞ ആ മൂന്ന് കാര്യത്തിൽ ആദ്യത്തെ ജാരിയായ സദഖ തങ്ങൾ ചെയ്തു വെച്ചു. രണ്ടാമത്തെ കാര്യം, ഇൽമി യുംതഫഉ ബിഹി, ഉപകരിക്കുന്ന ഇൽമ് സ്വന്തത്തിനും ഈ ഉമ്മത്തിനും ഉപകാരമുള്ളതായ ഇൽമ്. മഹാനായ തങ്ങൾ ഇൽമ് പഠിച്ചു, ആ ഇൽമ് അനുസരിച്ച് അമൽ ചെയ്തു, അതിവിടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. പള്ളിയിൽ ഒരുപാട് കാലം ദർസ് നടത്തി,
അതിനുശേഷം ഇവിടെയും എത്രയോ ആളുകൾ പഠിച്ചു, ശിഷ്യന്മാരും മുദരിസുമാരായി. അങ്ങനെ ശിഷ്യന്മാര് അവരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരങ്ങനെ ഖിയാമത്തിന്റെ നാൾ വരെ ഇതിങ്ങനെ പോകുമ്പോൾ മഹാനായ തങ്ങളുടെ കബറിലേക്ക് അതിന്റെ കൂലി എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അത് മാത്രമല്ല, പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ചെയ്തു വെച്ചു. ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു മൂമിന് ആവശ്യമായ കാര്യങ്ങൾ, മഹാന്മാരുടെ ചരിത്രം, ഹൃദയശുദ്ധിയെ സംബന്ധിച്ചുള്ള ഇതൊക്കെ പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കി. അതേപോലെ നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായ ചില ഭൗതിക കാര്യങ്ങൾ പഠിക്കാനുള്ള സൗകര്യവും ഉണ്ടാക്കി. അതും ഫർദ് കിഫാ ആയ കാര്യമാണ്. ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെല്ലാം മഹാനായ തങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം, സാലിഹികളായ മക്കള്, അതും മഹാനായ തങ്ങൾ അവർ കിളിക്കൊണ്ടിരിക്കുന്നു. മകൻ ഉണ്ടവിടെ എത്ര മക്കളെന്ന് എനിക്ക് കൃത്യം അറിയില്ല. ആ മകളെ ഭർത്താവ് തങ്ങൾ ഇവിടെ ഇരിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇൽമിലാണ് വളർത്തിയത്, സാലിഹികൾ. അതാ സാലിഹികൾ, അള്ളാഹുവിന്റെ ദീന് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, അതാണ് സാലിഹികൾ, സ്വാലിഹികളായ മക്കൾ. ഈ മൂന്ന് കാര്യവും ഈ ഹദീസിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും മഹാനായ തങ്ങൾ അവർക്ക് ഇവിടെ ചെയ്തു വെച്ചു. ഖബറിലേക്ക് ഇങ്ങനെ കൂലി കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. അല്ലാഹു ഖുർആനിൽ പറയുന്നു ഇങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഇത് പൂരോത്തിന് വേണ്ടി ആവട്ടെ ജനങ്ങളുടെ പ്രവർത്തനം, ജനങ്ങളുടെ പ്രവർത്തനം ഇതുപോലത്തെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ പോലോത്തിന്, ഇതും ഇതുപോലത്തെ കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യണം. മഹാന്മാരെ മാതൃകയാക്കണം. ബഹുമാനപ്പെട്ട തങ്ങള് ഈ വിഷയത്തിൽ ദീന് പഠിക്കുക, പഠിപ്പിക്കുക, ഈ വിഷയത്തിൽ തങ്ങളെ മാതൃകയാക്കുക. വളരെ ചിന്തിക്കേണ്ടത് ഇരിക്കുന്ന വിഷയമാണ്. തങ്ങളെ ജീവിച്ചു എന്തിനു വേണ്ടി? ഇൽമിനു വേണ്ടി. ഞാൻ ഇൽമു പഠിച്ചാൽ പോരാ, മറ്റുള്ളവർ പഠിക്കണം, അതിനുള്ള സൗകര്യം വേണം, എല്ലാം ചെയ്തു വെച്ചു. ഇൽമു പഠിക്കാനുള്ള സ്ഥാപനമാണ് മദ്രസ, ദർസ്, അറബി കോളേജ്. ഇതുകൊണ്ടാണ് ദീനിയ ഇൽമു നിലനിൽക്കുന്നത്. ഖേദകരം എന്ന് പറയട്ടെ, ധാരാളം മദ്രസകളുണ്ട്, ധാരാളം ആലിമീങ്ങളുണ്ട്, ദർസുകളുണ്ട്, അറബി കോളേജുകളുണ്ട്, എല്ലാം ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ ആ ഭാഗത്തേക്ക് തിരി ചിന്തിക്കാതെ എന്തോ ഒരു തരത്തിലുള്ളത് ഇരിക്കുന്ന ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിവരവും ഇല്ല. എന്താ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചിഹ്നമാണ് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മളുടെ ഏത് നാട്ടിൽ പോയാലും, ഏത് പള്ളിയിൽ പോയൊരു ജമാഅത്തിന് കൂടിയാലും, അവിടെയുള്ള നിസ്കാരത്തിന്റെ പല ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നിസ്കാരത്തിന്റെ അവസ്ഥ എന്ത്? അവരുടെ സുജൂദിന്റെ അവസ്ഥ എന്ത്? ഇന്നും ഞാൻ കണ്ട് ഇവിടെ വന്ന് നിസ്കരിക്കുമ്പോൾ പലരുമുണ്ട്, ഇവിടെ ആലിമികൾ അല്ലാത്ത സാധാരണക്കാരായ പല ജനങ്ങൾ, പല ആളുകളും ഉണ്ടായിരുന്നു. ഞാൻ ബേക്കലാണ്, അവിടെ ആ സ്ഥലം കിട്ടിയത്.
സുജൂദ് ചെയ്യുമ്പോൾ രണ്ട് കാല് നേരത്തേക്ക് കൊള്ളുന്നില്ല, രണ്ട് കാലിനെ വാർത്തി പിടിച്ചിട്ട് നിലത്ത് ബെർലിന്റെ പള്ള വെക്കേണ്ട ആ സ്ഥാനത്ത് നിലത്തേക്ക് ബെർലിന്റെ തല പോലും കൊള്ളാതെ രണ്ട് കാലിനെ ഇങ്ങനെ വാർത്തി പിടിച്ചിട്ടാണ് സുജൂദ് ചെയ്യുന്നത്. അതുപോലെ മൂന്ന് അനക്കം തുടർച്ചയായിട്ട് അനങ്ങിയാൽ കൈ മുന്നോട്ട് അനക്കി തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ കാലനക്കി അല്ലെ തല അനക്കി, അല്ലെങ്കിൽ കൈയും കാലും തലയും ഓരോ വട്ടം തുടർച്ചയായിട്ട് അനക്കി, എന്നാലും നമസ്കാരം ബാത്തിൽ എന്നാണ്. ഇങ്ങനത്തെ മൂന്നല്ല, ഒരേ ഒരു റക്അത്തിൽ തന്നെ ഉള്ള അടക്കം എത്ര? 30 അല്ലെങ്കിൽ അതിനേക്കാൾ അധികമാവും. എന്ത് നിസ്കാരമാണിത്? നിസ്കാരം ബാത്തിലല്ലേ? ഞങ്ങൾക്ക് വിവരമില്ല. അല്ല പൊറുക്കും തന്നാൽ എന്താ അള്ളാഹുങ്ങളോട് അത്ര വലിയ സ്നേഹം? പഠിക്കാതെ പഠിക്കണം പഠിക്കണം, പഠിച്ച് നിസ്കരിക്കണം. പഠിപ്പ് വേണം, ഇടിമില്ലേ? ഉമയ്യക്കും ബി ഗൈരി ഇൽമി അമലു അമാലുഹു മർദൂദതുൽ ലാ തുഖബലു. അറിവില്ലാതെ ഒരാൾ പ്രവർത്തിച്ചാൽ, നിസ്കരിച്ചാൽ, നൊമ്പിടിച്ചാൽ അവന്റെ അമാദത്തിന് തള്ളപ്പെടും, അവന്റെ അമലിന് തള്ളപ്പെടും, സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. തലയ്ക്കെട്ടും തൊപ്പിയും അല്ലെങ്കിൽ താടിയോ മറ്റോ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. ഇൽമ് പഠിച്ച് നിസ്കരിക്കണം. പലരുടെയും നിസ്കാരം ഇവിടെ ഏത് നാട്ടിൽ പോയാലും ഇന്ന് ഒരുവിധം പൊതുജനങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ് കാണുന്നത്. നിസ്കാരം സഹിഹാവുന്ന വളരെ കുറവാണ്. ഒന്ന് നിസ്കരിക്കുമ്പോൾ നോക്കിയാൽ അവർ നിസ്കാരം ബാത്തിൽ എന്ന് തീർത്ത് പറയാൻ സാധിക്കും. അങ്ങനെയാവാൻ പറ്റുകയില്ല. മഹാന്മാരായ സാദാത്തുക്കൾ, ഉലമാക്കൾ അവരോട് തുടരണം, അവരോട് തുടർന്ന് ഇതാ ഇൽമിന് വേണ്ടിയാണ് ഇവിടെ സ്ഥാപനമുണ്ടാക്കിയത്, എന്താ ആഹ്റത്തിന് വേണ്ടിയാണ്. അതേപോലെ ഈ സ്ഥാപനത്തിൽ വന്ന് 50 വയസ്സും 60 വയസ്സായാലും അതിന് പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവരവരുടെ നാട്ടിൽ പള്ളി ഉണ്ടാവും, ആ പള്ളിക്ക് ഇമാമുണ്ട്, മദ്രസ പഠിപ്പിക്കാൻ അധ്യാപകന്മാരുണ്ട്. അവരോട് പറയണം, ഞങ്ങൾക്ക് നിസ്കാരത്തിന്റെ ഷർത്ത്, ഒളുവിന്റെ ഷർത്ത് ഫർള്, കുളിന്റെ ഷർത്ത് ഫർള് പഠിപ്പിച്ചേരണം. ഒരു ദിവസം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 1 മണിക്കൂർ ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സഹിഹാവുകയുള്ളൂ, മഹാന്മാരുടെ തൃപ്തിയും ഉണ്ടാവുകയുള്ളൂ. മഹാനായ തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ വന്നിവിടെ ഈ പരിപാടി. തങ്ങൾക്ക് ഇൽമു പഠിച്ച് സഹിഹായ അമൽ ചെയ്താൽ മാത്രമേ തൃപ്തിയാവുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്ന ആൾ അല്ല. അതാനെ പഠിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരും ദീന് പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചും കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.